Hi friends, welcome to Biology Tutor. In the name discussion, ponadu spoilage of canned foods, causes of spoilage in cans. The spoilage of can could be due to biological or chemical reasons or combination of both. The biological spoilage is primarily due to microbial growth. Chemical spoilage is due to hydrogen produced due to reaction of acid in food and iron on can. Appo spoilage in cans enganeyke nadakkuka biological undavum ee chemical reason kondu undagam allengil rendum koodiittum undagan chance undu. Next, chemical spoilage. The chemical spoilage in most cases is due to production of hydrogen gas produced in can because of action of acid of food on iron of can. This spoilage is termed as hydrogen swell. Appo chemical spoilage ne pattittana nam discuss cheynathu adil endundagum hydrogen swell ennu ariyappadunnundu. Are chemical spoilage is also known as hydrogen swell. Appo adu undavunnathinulla kaaranangal endellamaanu increase in storage temperature very high aayi kaniyal angane prashnam undagum. Increasing acidity of food, food inde acidity inde koodilayi kaniyal ee prashnam undagum. Improper exhaust during canning, presence of soluble sulfur and phosphorus compounds, improper tinning and lacquering of can. Idu nam pratheegamayittu oru food rulesil first food rulesil introduce cheyittundayirunnu njan confusing facts enna reethiyil. ലാക്വറിങ്ങും കാനിങ്ങും അത് നിങ്ങൾ ഒന്ന് സ്ലൈഡ് ഒന്ന് കണ്ടു നോക്കൂ. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റീൽ ബേസ് ആൻഡ് ഫുഡ് ഡിസ്കളറേഷൻ ഓഫ് ഫുഡ് ആൻഡ് ക്യാൻ ഓഫ് ഫ്ലേവേഴ്സ് കൊറോഷൻ ഓഫ് മെറ്റൽ ആൻഡ് ലോസ് ഓഫ് ന്യൂട്രീറ്റീവ് വാല്യൂ. അപ്പോൾ ഈ കെമിക്കൽ സ്പോയിലേജ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാകും? ഫുഡ് ഡിസ്കളറേഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ ക്യാൻ ഡിസ്കളറേഷൻ ഉണ്ടാകും, ഓഫ് ഫ്ലേവേഴ്സ് ഉണ്ടാകും, കൊറോഷൻ ഓഫ് മെറ്റൽ ഉണ്ടാകും, അതുപോലെ തന്നെ ആത്യന്തികമായി ന്യൂട്രീറ്റീവ് വാല്യൂ നഷ്ടപ്പെടും ഫുഡിൻ്റെ. നെക്സ്റ്റ്, ബയോളജിക്കൽ സ്പോയിലേജ്. ബയോളജിക്കൽ സ്പോയിലേജ് ഇൻ ദ ക്യാൻ ഫുഡ് ഈസ് കോസ്ഡ് ബൈ പ്രീ പ്രോസസ് സ്പോയിലേജ്. പ്രോസസ്സിലെ പ്രീ പ്രോസസ് സ്പോയിലേജ് മെയിനായിട്ടുണ്ടാകും. ഇൻഅഡ്യൂക്കേറ്റ് പ്രോസസ്സിങ്, സർവൈവൽ ഓഫ് ഓർഗാനിസംസ് ആഫ്റ്റർ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയും വരാം. ഇൻഅഡ്യൂക്കേറ്റ് പ്രോസസ്സിങ്ങിൽ പോസ്റ്റ് പ്രോസസ്സിങ് കണ്ടാമിനേഷൻ, അതും വരാം. എല്ലാതും ചെയ്തിന് ശേഷം പോസ്റ്റ് പ്രോസസ്സിങ് കണ്ടാമിനേഷൻ വരാം. എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ ലീക്കേജ് ഓഫ് ദ കണ്ടെയ്നർ ആഫ്റ്റർ ഹീറ്റ് പ്രോസസ്സിങ്. സ്പോയിലേജ് ഓഫ് ക്യാൻഡ് ഫുഡ്സ് ആർ കോസ്ഡ് ബൈ തെർമോഫിലിക് ബാക്ടീരിയ ആൻഡ് മീസോഫിലിക് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള സ്പോയിലേജാണ് ഇവിടെ ഉണ്ടാവുക. എന്തൊക്കെയാണ്? തെർമോഫിലിക് ബാക്ടീരിയ ആക്ട് ചെയ്തിട്ടുള്ളതും മീസോഫിലിക് മൈക്രോ ഓർഗാനിസം ആക്ട് ചെയ്തിട്ടുള്ളതും. അപ്പോൾ അത്രയുമാണ് ബയോളജിക്കൽ സ്പോയിലേജിനെ പറ്റി ഒന്നൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ്, സ്പോയിലേജ് ബൈ തെർമോഫിലിക് ഓർഗാനിസംസ്. ഇറ്റ് ഈസ് എ മേജർ കോസ് ഓഫ് സ്പോയിലേജ് ഓഫ് ക്യാൻഡ് ഫുഡ്സ് ബൈ തെർമോഫിലിക് സ്പോർസ്. സ്പോർസ് ആർ മോർ ഹീറ്റ് റെസിസ്റ്റൻ്റ് ദാൻ മീസോഫൈൽസ്. മെയിൻ ടൈപ്സ് ഓഫ് സ്പോയിലേജ് ആർ ഫ്ലാറ്റ് സൗർ, ടി എ സ്പോയിലേജ്, സൾഫൈഡ് സ്പോയിലേജ്. ഫ്ലാറ്റ് സൗർ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കോസ്ഡ് ബൈ സോറിങ് ബാക്ടീരിയ. Ends of can remain flat during soaring. For detection, culturing is required. pH falls and food tastes sour. Off odors. Caused by species of bacillus which form acid without production of gas. Low acid foods. By thermophilic spore formers such as Bacillus stereothermophilus, strict aerob, and facultative anaerobes like Bacillus coagulans. അപ്പോൾ ഫ്ലാറ്റ് സവർ ഉണ്ടാക്കുന്നത് ലോ ആസിഡ് ഫുഡ്സിൽ ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണ്? ബാസിലസ് സ്റ്റീരിയോതെർമോഫിലസും ബാസിലസ് കൊയാഗുലൻസ്. എക്സാമിന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇന്നലെ നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ കാര്യം, ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ ആസിഡ് ഫുഡ്സ് അതിൽ തെർമോഫിലിക് സ്പീഷീസ് എന്തു ചെയ്യും? സ്പോയിലേജ് ഉണ്ടാക്കും. അതേതാണ്? ബാസിലസ് കൊയാഗുലൻസ്. ബാസിലസ് കൊയാഗുലൻസിൻ്റെ മറ്റൊരു പേരെന്താണ്? ബാസിലസ് തെർമോ ആസിഡ്യൂറൻസ്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൽ ഉണ്ടാക്കുന്ന ഓഫ് ഫ്ലേവർ ഉണ്ടാക്കുന്നത്, ഫ്ലാറ്റ് സവർ ഉണ്ടാക്കുന്നത് ഏതാണ്? ബാസിലസ് തെർമോഡ്യൂറൻസ്. ഇന്നലെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻ ആസിഡ് ഹൈ ആസിഡ് ഫുഡ്സ് അതിലേതാണ്? ബാസിലസ് കൊയാഗുലൻസ്. എന്തുണ്ടാക്കുന്നു? ഫ്ലാറ്റ് സവർ ഉണ്ടാക്കുന്നു. ടൊമാറ്റോസിൽ ഫുഡ്സിൽ ഫ്ലാറ്റ് സവർ ഉണ്ടാക്കുന്നത് ഏതാണ്? ബാസിലസ് കൊയാഗുലൻസ്. അതിൻ്റെ വേറൊരു പേരെന്താണ്? ബാസിലസ് തെർമോ ആസിഡ്യൂറൻസ്. അപ്പോൾ ബാസിലസ് തെർമോ ആസിഡ്യൂറൻസ് എന്ന് പറഞ്ഞാലും ബാസിലസ് കൊയാഗുലൻസ് എന്ന് പറഞ്ഞാലും
ഒരേ ബാക്ടീരിയയാണ്. നെക്സ്റ്റ്, ടി എ സ്പോയിലേജ് കോസ്ഡ് ബൈ ദ തെർമോഫിലിക് എനറോബ് ബാക്ടീരിയ നോട്ട് പ്രൊഡ്യൂസിങ് ഹൈഡ്രജൻ സൾഫൈഡ്. ക്ലോസ്ട്രിഡിയം തെർമോസാക്കറോലൈറ്റിക്കം ഫോംസ് ആസിഡ് ആൻഡ് ഗ്യാസ് ഇൻ ഫുഡ്സ്. ഇതിനു മുമ്പ് ഫ്ലാറ്റ് ഷവറിൽ ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല, എന്നാൽ ടി എ സ്പോയിലേജ് തെർമോഫിലിക് എനറോബിക് ബാക്ടീരിയ അതിൽ നിന്ന് നടക്കുന്നുണ്ട്, ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. മിക്സ്ചർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഡെവലപ്പിംഗ് ഇൻസൈഡ് ദ കണ്ടെയ്നർ കോസ് ദ ക്യാൻ ടു സ്വൽ ആൻഡ് വെൻ ക്യാൻസ് ആർ സ്റ്റോർഡ് ഫോർ ടു ലോങ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ദേ മേ ബേഴ്സ്. ഇവിടെ ബേഴ്സിംഗ് ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട്, ഫ്ലാറ്റ് ഷവറിൽ അത് നടക്കില്ല. The spoiled food has sour or cheesy odor. The source of bacteria for both flat sour and TA spoilage is starchy, sugary foods. അങ്ങനെ ഇതിലെ കോസേറ്റീവ് ഏജന്റ് ഏതാ? ക്ലോസ്ട്രിഡിയം തെർമോസാക്കറോലൈറ്റിക്കം. അങ്ങനെ ഇതിന്റെ കോസേറ്റീവ് ഏജന്റ് ഏതാ? ക്ലോസ്ട്രിഡിയം തെർമോസാക്കറോലൈറ്റിക്കം. നെക്സ്റ്റ്, സൾഫൈഡ് സ്പോയിലേജ് അല്ലെങ്കിൽ സൾഫർ സ്റ്റിംഗർ സ്പോയിലേജ് എക്സാമിന് ചോദിക്കാറുണ്ട്. TA producing hydrogen sulfide, main organism is D-sulfotumaculum nigrificans, Clostridium nigrificans and Clostridium bifurmentans. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ പേര് ഓർമ്മ ഉണ്ടാവണം. സൾഫർ സ്റ്റിംഗർ സ്പോയിൽ ഏതാണ്? D-sulfotumaculum nigrificans, Clostridium nigrificans and Clostridium bifurmentans. Low acid foods like pea and corn caused by under processing. The gas is often absorbed by the food, so the can may not swell, but the odor is unmistakable. Blackening of the food may also be observed. Sulfur ഉള്ളതുകൊണ്ട് blackening of the food നമുക്ക് കാണാം. അങ്ങനെയാണ് എന്ത് മനസ്സിലാക്കുക? സൾഫർ സ്റ്റിംഗർ സ്പോയിലേജ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. മറക്കരുത്, ഡിസൾഫോട്ടുമാക്കുല നൈഗ്രിഫിക്കൻസ്, ക്ലോസ്ട്രിഡിയം നൈഗ്രിഫിക്കൻസ് ആൻഡ് ക്ലോസ്ട്രിഡിയം ബൈഫർമൻഡൻസ്. നെക്സ്റ്റ്, സ്പോയിലേജ് ബൈ മീസോഫിലിക് ഓർഗാനിസംസ്. ഏതൊക്കെയാണ് അത്? ബാസിലസ് ആൻഡ് ക്ലോസ്ട്രിഡിയം ആർ ഇൻവോൾവ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സ്പോയിലേജ്. പിന്നെ അതർ ഓർഗാനിസംസ് ഏതൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? പുട്രിഫാക്റ്റീവ് എനറോബ്സ്, ബ്യൂട്ടിറിക് എനറോബ്സ്, ആസിഡ് യൂറിക് ഫ്ലാറ്റ് സവർ ആൻഡ് ലാക്ടോബാസിലൈ, ഈസ്റ്റ് മോൾഡ്സ്. പുട്രിഫാക്റ്റീവ് എനറോബ്സിനെ പറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. പുട്രിഫാക്റ്റീവ് എനറോബ്സ് ഗ്രോ ബെസ്റ്റ് ഇൻ ദ ലോ ആസിഡിക് ക്യാൻ ഫുഡ്സ് ലൈക്ക് പീസ്, കോൺ, മീറ്റ്സ്, ഫിഷ് ആൻഡ് പോൾട്രി. അതുപോലെ തന്നെ മെയിൻ ഓർഗാനിസം ഏതൊക്കെ? എക്സാമ്പിൾ, ക്ലോസ്ട്രിഡിയം സ്പോറോജൻസ്, ക്ലോസ്ട്രിഡിയം പുട്രിഫാഷ്യൻസ് ആൻഡ് ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം. ദേ ആർ പ്രോട്ടിയോലൈറ്റിക് പുട്രിഫാക്റ്റീവ്. എങ്ങനെയാണ് അവർ അതിൽ ആക്ട് ചെയ്യുക ഫുഡിൽ? ഡീകമ്പോസിഷൻ ഓഫ് പ്രോട്ടീൻസ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഓഫ് ഓർഡേർഡ് കോമ്പൗണ്ട്സ് സച്ച് ആസ് ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് അമോണിയ. അപ്പോൾ എന്താണ്? ഹൈഡ്രജൻ സൾഫൈഡും അമോണിയയും അവർ പ്രൊഡ്യൂസ് ചെയ്യും. എന്ത്? പ്രോട്ടീൻ ഡീകമ്പോസിഷൻ നടത്തിയിട്ട് ഫുഡിൽ. ദേ ഓൾസോ പ്രൊഡ്യൂസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് causing the can to swell. അവിടെയും എന്തുണ്ട്? സ്വെല്ലിംഗ് നടക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യം ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. പുട്രിഫാക്ഷൻ, ഫ്ലാറ്റ് സോർ ആൻഡ് ടി എ സ്പോയിലേജ് ആർ ദ മേജർ ടൈപ്പ് ഓഫ് ബയോളജിക്കൽ സ്പോയിലേജ്. ബയോളജിക്കൽ സ്പോയിലേജ് മേജർ ടൈപ്സ് പുട്രിഫാക്ഷൻ, ഫ്ലാറ്റ് സോർ ആൻഡ് ടി എ സ്പോയിലേജ് ഓഫ് ക്യാൻ ഫുഡ്സ് റിസൾട്ടിങ് ഫ്രം അണ്ടർ പ്രോസസ്സിങ്. അണ്ടർ പ്രോസസ്സിങ് കൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. Butyric anaerobes. The spoilage is caused by spores of saccharolytic clostridia, commonly called as butyrics. Canned acid foods such as pineapple, tomato and pears are generally spoiled by Clostridium pasteurianum. About butyric anaerobes in example and the Clostridium pasteurianum. The spoilage by saccharolytic bacteria is characterized by the production of butyric acid, കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ സാക്കറോലൈറ്റിക് ബാക്ടീരിയ അതിനെന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ബ്യൂട്രിക് ആസിഡ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. കാൻഡ് പീസ്, അസ്പരാഗസ്, സ്പിനാഷ്, പീച്ച് ആൻഡ് ടൊമാറ്റോസ് ക്യാൻ ബി സ്പോയിൽഡ് ബൈ എയറോ ബാസിലൈ ഓർ ഗ്യാസ് ഫോമിംഗ് ബാസിലർ സ്പീഷീസ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബാസിലർസ് പോളിമിക്സ ആൻഡ് ബാസിലർസ് മേസറൻസ് ബൈ എൻ്ററിങ് പോസിബിളി ത്രൂ ദ ലീക്കേജ് ഇൻ ദി കണ്ടെയ്നർ. നെക്സ്റ്റ്, ആസിഡ് യൂറിക് ഫ്ലാറ്റ് സോർ ആൻഡ് ലാക്ടോബാസിലൈ. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് മുമ്പ് പറഞ്ഞതൊക്കെ സ്പോർ ഫോമിംഗ് ബാക്ടീരിയയാണ്. ഇവിടെ എന്താ നമ്മൾ പറയാൻ പോകുന്നത്? നോൺ സ്പോർ ഫോമിംഗ് ബാക്ടീരിയയെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് സ്പോയിലേജ് ബൈ നോൺ സ്പോർ ഫോമിംഗ് ബാക്ടീരിയ. കോമൺ മൈക്രോ ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ അണ്ടർ പ്രോസസ്ഡ് ഫ്രൂട്ട് പ്രൊഡക്ട്സ് സച്ച് ആസ് ടൊമാറ്റോ ആൻഡ് പിയർ ഇൻക്ലൂഡ്സ് ആസിഡ് ഫോമിംഗ് ലാക്ടോബാസിലസ് ആൻഡ് ല്യൂക്കോനോസ്റ്റോക് സ്പീഷീസ്. ഓൾസോ കോസ്ഡ് ബൈ തെർമോഡ്യൂറിക് ബാക്ടീരിയ which can withstand pasteurization like streptococcus thermophilus, micrococcus and lactobacillus.
നോൺ സ്പോർ ഫോമിംഗ് ആൻഡ് നോൺ ഗ്യാസ് ഫോമിംഗ് ബാക്ടീരിയ സ്യൂഡോമോണോസ് ആൽക്കലിജൻസ് മൈക്രോകോക്കസ് ഫ്ലൈവോ ബാക്ടീരിയം പ്രോട്ടിയസ് എക്സെട്ര ആർ ഓൾസോ ഇൻവോൾവ്ഡ് നെക്സ്റ്റ് സ്പോയിലേജ് ബൈ ഈസ്റ്റ് മെയിൻ റീസൺ ഇസ് ദ അണ്ടർ പ്രോസസ്സിംഗ് ഓർ ലീക്കേജ് കാൻഡ് ഫ്രൂട്ട്സ് ജാംസ് ജെല്ലീസ് ഫ്രൂട്ട് ജ്യൂസസ് സിറപ്സ് എക്സെട്ര ആർ സ്പോയിൽഡ് ബൈ fermentative yeast with swelling of the cans owing to the production of carbon dioxide production down yeast in the spoilage growth of yeast on the pickles olives etc is due to contamination lack of heat processing and poor evacuation aa rendu karyangal kondana endu yeast inde growth undavunnathu spoiled by molds common cause of spoilage of high sugar containing processed and canned foods Aspergillus, Penicillium and Citromyces in jellies and canned fruits are able to grow in sugar concentration up to 67.5% ini exam point of view choikkan chance ulla oru question endanu Bisoclamas fulva endanu Bisoclamas fulva aa mold inde pratheekam enda affecting fermenting mold aanu it resists heat processing appo important aanu padichu vekka Bisoclamas fulva Next, microbial spoilage based on acidity. Low acid food with pH greater than 5.3, flat sore spoilage and putrefaction. Medium acid foods, pH 5.3 and 4.5, TA spoilage. Acid food pH 4.5 and 3.7, flat sore bacterium, saccharolytic anaerobe. High acid food, pH below 3.7. Spoilage is usually due to non-spore forming mesophiles like yeast, molds and lactic acid bacteria. അത്രയുമാണ് microbial spoilage based on acidity പറ്റി പറയാനുള്ളത്. Next ഒരു chart ആണ് അല്ലേ. ഈ acid foods ന്റെ നേരത്തെ മുൻപ് പറഞ്ഞ acid foods ന്റെ കാര്യം തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. Low acid pH greater than or equal to 5.4, medium acid pH 5.3 to 4.6. Foods involved meat and fish products. Milk, vegetables like corn, lima, beans, meat and fish products, milk, vegetables like corn, lima beans, peas, meat and vegetable mixtures. Types of spoilage: thermophilic flat sore group, Bacillus stereothermophilus and Bacillus coagulans. Sulfide spoilage: Clostridium nigrificans, Clostridium bifermentans. Gas formers: Clostridium thermosaccharolyticum. Mesophilic spoilage like putrefactive anaerobe spoilage and toxin produced by Clostridium botulinum idokka ore mcq aanu 5 pointum 5 mcq aanu to adinte causative agent spoilage cause cheyyana endacha padichu vekkanam acid food pH 3.7 to 4.6 fruits pears figs tomato etc thermophilic spoiler Bacillus coagulans Mesophilic spoiler, Bacillus polymyxa, Clostridium fastrianum, Clostridium butyricum, and Lactobacilli. High acid pH less than 3.7. Fruits like grapefruit, citrus, rhubarb, etc. and products like sauerkraut, pickles, etc. Type of spoilage are non-spore forming mesophiles, yeast, mold, and or lactic acid bacteria. About discoloration of fruit products. എൻസൈമാറ്റിക് ബ്രൗണിംഗും ഉണ്ട് അതുപോലെ തന്നെ നോൺ എൻസൈമാറ്റിക് ബ്രൗണിംഗും ഉണ്ട് സീൻ ഇൻ കട്ട് പീൽഡ് ആപ്പിൾസ് പൊട്ടറ്റോസ് ആൻഡ് പിയേഴ്സ് കോസ്ഡ് ബൈ ദ ഓക്സിഡേഷൻ ഓഫ് ഫീനോളിക് കോമ്പൗണ്ട്സ് ബൈ പോളിഫീനോൾ ഓക്സിഡേസ് അപ്പോൾ പോളിഫീനോൾ ഓക്സിഡേസ് ആണ് എന്തിന് കാരണമായിട്ടുള്ളത് എൻസൈമാറ്റിക് ബ്രൗണിംഗ് ഇൻ ആപ്പിൾ അത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യൻ ആണത് പ്രിവെൻറ്റഡ് ബൈ കീപ്പിംഗ് ദം ഇൻ 2 to 3% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അണ്ടിൽ യൂസ്ഡ് ഫോർ കാനിങ് നോൺ എൻസൈമാറ്റിക് ബ്രൗണിംഗോ നോട്ട് കോസ്ഡ് ബൈ എൻസൈംസ് പിന്നെ എന്താണ് അത് കോസ് ചെയ്യുന്നത് നൈട്രജനസ് മാറ്റർ ആൻഡ് ഷുഗർ അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നിട്ടുണ്ടാവുന്ന റിയാക്ഷൻ എന്താ മെയ്ലാർഡ് റിയാക്ഷൻസ് നൈട്രജനസ് മാറ്റർ ആൻഡ് ഷുഗർ കൂടി ചേർന്നിട്ട് മെയ്ലാർഡ് റിയാക്ഷൻ ഉണ്ടാകും നൈട്രജനസ് മാറ്റർ ആൻഡ് ഓർഗാനിക് ആസിഡ്സ് ഷുഗർ ആൻഡ് ഓർഗാനിക് ആസിഡ്സ് ആൻഡ് ഓർഗാനിക് ആസിഡ്സ് എമംഗ് ദംസെൽവ്സ് ലൈക്ക് അസ്കോർബിക് ആസിഡ് ഡിഗ്രഡേഷൻ ആൻഡ് ഷുഗർ ഡിഗ്രഡേഷൻ ഇവിടെ മെയ്ലാർഡ് റിയാക്ഷനെ പറ്റിയിട്ട് പഠിക്കണം ഷുഗർ പ്ലസ് നൈട്രോജനസ് മാറ്റർ ഇത് പ്രോട്ടീൻ അമിനോസിഡ്സും ഷുഗറുമായിട്ടുണ്ടാകുന്ന റിയാക്ഷനാണ് മെയ്ലാർഡ് റിയാക്ഷൻ അതെന്താണ് നോൺ എൻസൈമാറ്റിക് ബ്രൗണിംഗ് ആണ് എക്സാമിന് ചോദിക്കാറുള്ളതാണ് മെറ്റാലിക് കണ്ടാമിനേഷൻ പ്രസൻസ് ഓഫ് അയോൺ ആൻഡ് കോപ്പർ സാൾട്ട്സ്
ഇമ്പോർട്ടൻ്റ് മെറ്റാലിക് കണ്ടാമിനേഷൻസ് ഇൻ ഫ്രൂട്ട് പ്രൊഡക്ട്സ് ഇൻക്ലൂഡ് ഫെറിക്ടാനേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രാമ്പുവിൻ്റെ ഹെഡ് ഒഴിവാക്കാൻ കാരണം എന്താ, ടാനിൻസ് പ്രസൻ്റ് ആണ്. അപ്പോൾ ആ ടാനിൻ എന്ത് ചെയ്യും, ടാനിൻ പോയിട്ട് ഈ അയണുമായിട്ട് കൂടി ചേർന്നിട്ട് ഫെറസ് ടാനേറ്റ് ആകും. ആ ഫെറസ് ടാനേറ്റ് പിന്നെ ഫെറിക് ടാനേറ്റ് ആയിട്ട് മാറും. അതെന്ത് ചെയ്യും, അത് ബ്ലാക്ക് കളറാവും, ബ്ലാക്ക് നെക്ക് ആയിട്ട് മാറും അല്ലേ. ബ്ലാക്ക് നെക്ക് ഓഫ് ക്യാൻസർ ഡ്യൂ ടു ഫെറിക് ടാനേറ്റ്. അയൺ സൾഫൈഡ്, സൾഫർ ഡയോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഫോംഡ് ബൈ ദ ഫ്രൂട്ട് ആസിഡ് ആക്ടിങ് ഓൺ ദ ടിൻ പ്ലേറ്റ്. ഹൈഡ്രജൻ സൾഫൈഡ് വിച്ച് ഇൻ ടേൺസ് റിയാക്ട്സ് വിത്ത് ദ അയൺ ഓഫ് ദ ക്യാൻ ആൻഡ് ഫോം ദ ബ്ലാക്ക് അയോൺ സൾഫൈഡ്. അയൺ സൾഫൈഡ് എന്ന് പറഞ്ഞാൽ ഫെറസ് സൾഫൈഡ് തന്നെ. റിലീസസ് ഒബ്നോക്ഷ്യസ് സ്മെൽ ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ്, സ്പോയിൽസ് ദ അപ്പിയറൻസ്. അപ്പോൾ അയൺ സൾഫൈഡിൻ്റെ എന്താണ് ഫെറസ് സൾഫൈഡ് ആയിട്ട് മാറിയിട്ട് എന്താ ഒബ്നോക്ഷ്യസ് സ്മെൽ ഉണ്ടാക്കും ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ, സ്പോയിൽസ് ദ അപ്പിയറൻസ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അതാണ് അത് എന്ത് ചെയ്യും, ഒരു സ്പോയിലേജാണ്. കോപ്പർ സൾഫൈഡ്, കോപ്പർ ഫ്രം ദ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് പ്ലസ് ഹൈഡ്രജൻ സൾഫൈഡ് ഫോംഡ് ഇൻസൈഡ് ദ ക്യാൻ. ബ്ലാക്ക് കോപ്പർ സൾഫൈഡ് കോസസ് ഡിസ്കളറേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. നെക്സ്റ്റ്, അതർ ഡിസ്കളറേഷൻ ആർ ബ്ലാക്ക് ഡിപ്പോസിറ്റ് ഇൻ ക്യാൻഡ് പംകിൻ, അമിനോ ആസിഡ് കോമ്പൗണ്ട്സ് ഇൻ പംകിൻ പ്ലസ് അയൺ ഓഫ് ദ ക്യാൻ, ഗ്രേ കളർ ഇൻ ക്യാൻ കോൺ. അതെങ്ങനെയാണ്, ഫോർമേഷൻ ഓഫ് സൾഫൈഡ്സ് ഓഫ് അയൺ ആൻഡ് കോപ്പർ ആസ് എ റിസൾട്ട് ഓഫ് കൊറോഷൻ ഓഫ് ദ ടിൻ പ്ലേറ്റ് ആൻഡ് ടാർണിഷിങ് ഓഫ് ദ മെറ്റൽ ഓഫ് ദ എക്യുപ്മെൻറ്റ്. പിന്നെന്താ, ടു പ്രിവെൻറ്റ് ഇറ്റ് ഓൺലി സി എനാമൽ ക്യാൻസ് ഷുഡ് ബി യൂസ്ഡ്. സി ഇനാമൽ ക്യാൻസ്, എനാമലിങ്ങിനെ പറ്റിയിട്ട് തന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഫൂഡ്യൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിലാണ്, ഫൂഡ്യൂൾസ്, നമ്മുടെ പാർട്ട് വൺ ഫൂഡ്യൂൾസ് നിങ്ങൾ കാണുക. അതിൽ എനാമലിങ്ങും ക്യാനിങ്ങിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺഫ്യൂസിങ് ഫാക്ട്സ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആ വീഡിയോ കണ്ടു നോക്കൂ. പിങ്ക് ഡിസ്കളറേഷൻ ഇൻ ക്യാൻ പിയേഴ്സ്, ഗുവാവ ആൻഡ് പീച്ചസ് ആർ കോസ്ഡ് ഇഫ് ദ ക്യാൻസ് ആർ നോട്ട് കൂൾഡ് പ്രോപ്പർലി ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ പിങ്ക് കളറേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക, ക്യാൻഡ് പിയേഴ്സും ഗുവാവയും പീച്ചസൊക്കെ എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് കൂൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും, പിങ്ക് ഡിസ്കളറേഷൻ ഉണ്ടാകും. താങ്ക് യു. ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Don't forget to click the bell button to get notifications.